ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ യൂട്യൂബ് ഫോർ ലേണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ SSLC ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്, അതായത് ഒരു LED ബൾബ് ഡാമേജ് ആവുകയാണെങ്കിൽ, കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒരു പെന്നും ഒരു നോട്ടും പിന്നെ നിങ്ങളുടെ SSLC ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കും എടുത്ത് റെഡി ആവുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ കാണാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റിപ്പയറിംഗ് LED ബൾബ്സ്, അതായത് കേടുപാടുകൾ സംഭവിച്ച ഒരു LED ബൾബ്, നമ്മൾ ഇലക്ട്രീഷ്യനെ ഒന്നും വിളിക്കാതെ തന്നെ നമുക്ക്, അതായത് ഒരു 10-ാം ക്ലാസ് കുട്ടിക്ക് അതെങ്ങനെ സോൾവ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ നോക്കിക്കോ, ഒരു ഡിസ്ചാർജ് ലാമ്പിലൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് നിങ്ങൾ എടുക്കണം, അതായത് ട്യൂബ് ലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ്, ഒരൊറ്റ ട്യൂബ് ലൈറ്റേ ഉണ്ടാവുള്ളൂ അല്ലേ, ഒരൊറ്റ ലൈറ്റ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇനി ഒരു ഇൻകാൻഡിസെന്റ് ലാമ്പ്, നമ്മുടെ ആ മഞ്ഞ ബൾബ്, അത് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ്, ഒരൊറ്റ ലൈറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു LED ലാമ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ LED ബൾബുകൾ ഉണ്ടാവും. കുഞ്ഞു 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 LED ബൾബുകൾ കുറേ എണ്ണം ഉണ്ടാവും. ഇപ്പൊ മറ്റുള്ളതേ പോലെ ഒരൊറ്റ ബൾബ് അല്ല LED ബൾബ്. LED ബൾബ് ഒരെണ്ണമാണ്, ആ LED ബൾബിന്റെ അകത്ത് തന്നെ കുറേ LED ബൾബുകൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. അതായത് നമ്മൾ AC കൊടുക്കുന്നു, ആ AC നമ്മുടെ LED ഡ്രൈവറിനെ എന്ത് ചെയ്യും, അതിനെ DC ആക്കി മാറ്റുന്നു. ഈ DC ആക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ DC എന്ന് കൊടുത്തിരിക്കുന്നത്. അതർവൈസ് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ടാവണം, AC കൊടുത്തിട്ടുണ്ടാവണം. പക്ഷെ നമ്മൾ ഓൾറെഡി LED ഡ്രൈവർ ഉപയോഗിച്ച് DC ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ DC സിമ്പിൾ കൊടുത്തു. ഇതാണ് എന്ത്, DC സിമ്പിൾ. AC സിമ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും, ഒരു S ഇതുപോലെ വരച്ചിട്ട് ഒരു വട്ടം കൊടുക്കുക. ഇതാണ് എന്ത്, AC സിമ്പിൾ. DC സിമ്പിൾ ആണ് ഇത്. ഇതുവരെ മനസ്സിലായല്ലോ. ഇനി ഈ LED നോക്കിക്കേ, ഇതാണെന്ത്, ഒന്നാമത്തെ LED, ഇത് രണ്ടാമത്തെ LED, ഇത് മൂന്നാമത്തെ LED, അങ്ങനെ എത്ര LED ഉണ്ട്, N നമ്പർ ഓഫ് LEDs ഉണ്ട്. ഇവയൊക്കെ നമ്മൾ ഏതിലാ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, സീരീസ് കണക്ഷൻ, അതായത് ശ്രേണി രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ബാക്കിയുള്ള ലൈറ്റ് പോലെ അല്ല നമ്മുടെ LED ബൾബ്. LED ബൾബിനകത്ത് തന്നെ കുഞ്ഞു 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 LED ബൾബുകൾ ഇഷ്ടം പോലെ നമ്പേഴ്സ് നമ്മൾ സീരീസ് അഥവാ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ബൾബ് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ LED ബൾബുകൾ ഉണ്ടാവും. ഈ എല്ലാ LED ബൾബുകളും ചേർത്തി വെച്ച് പിന്നെ നമ്മുടെ ഹോൾഡറും നമ്മുടെ ബേസ് യൂണിറ്റും ഡിഫ്യൂസർ കപ്പും ഒക്കെ വെച്ച് ഫിക്സ് ചെയ്തിട്ട് നമ്മളൊരു വലിയ ബൾബ് ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്, ഓരോ LED ബൾബും കുറച്ച് പ്രകാശം പുറത്ത് വിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ കുറെ LED ബൾബുകൾ ഒന്നിച്ച് ചേർത്ത് ഇതുപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇത് സീരീസ് കണക്ഷനിലാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെ ഡാമേജുകൾ LED ബൾബിൽ വരാം. രണ്ട് ടൈപ്പ് ഓഫ് ഡാമേജുകൾ നമുക്ക് നോക്കിയത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ രണ്ട് ടൈപ്പ് ഓഫ് ഡാമേജുകൾ, കേടുപാടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ ഡാമേജ്, ഒന്നാമത്തെ കേടുപാട്, ഞാൻ പറഞ്ഞല്ലോ LED ലാമ്പുകളെല്ലാം ഇതുപോലെ സീരീസ് അഥവാ ശ്രേണി രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു ബൾബിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കറണ്ട് ഇവിടെ വരെ വരും, പക്ഷെ ഇവിടെ എന്താണ് കേടുപാട് സംഭവിച്ചിട്ട് നമ്മുടെ സർക്യൂട്ട് എന്തായി, കട്ടായി പോയി. അതുകൊണ്ട് കറണ്ടിന് ഇങ്ങോട്ട് ഫുൾ ചാടാൻ പറ്റുമോ, ചാടാൻ പറ്റില്ല. അതുകൊണ്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. കറണ്ടിന്റെ പ്രവാഹം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ സർക്യൂട്ട് വർക്കാവില്ല. സോ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, അതായത് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന LED ബൾബുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തെങ്കിലും പ്രശ്നം പറ്റി വർക്കാവാതെ ആയിക്കഴിഞ്ഞാൽ പോലും നമ്മൾ മൊത്തം LED ബൾബും എന്താണ്, വർക്കാവില്ല. അപ്പൊ അതാണ് എന്ത്, ആദ്യത്തെ ഡാമേജ്. അപ്പൊ ആദ്യത്തെ ഡാമേജ് എന്താന്ന് മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു ബൾബ് വർക്ക് ചെയ്തില്ലെങ്കിൽ ദ എൻ്റയർ ബൾബുകളും വർക്ക് ചെയ്യില്ല, നമുക്ക് LED ലാമ്പ് നിന്നും വെളിച്ചം അഥവാ പ്രകാശം പുറത്ത് കിട്ടില്ല. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത കേടുപാട് എന്താന്ന് നോക്കാം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, LED ഡ്രൈവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ LED ഡ്രൈവറിനെ നമുക്ക് റെക്ടിഫയർ എന്നും കൂടെ വിളിക്കാം. ഇത് എന്ത് ചെയ്യും, നമ്മൾ പുറമെ കൊടുക്കുന്ന AC, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇങ്ങനെയുള്ള കറണ്ടിനെ ഇത് എന്താക്കി മാറ്റുന്നു, DC ആക്കി മാറ്റുന്നു, അതായത് സ്ട്രൈറ്റ് ലൈൻ ആക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് എന്ത്, LED ഡ്രൈവർ അഥവാ റെക്ടിഫയറുടെ ജോലി. ഇനി ഈ റെക്ടിഫയർ അഥവാ LED ഡ്രൈവറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും നമ്മുടെ ബൾബ് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഡാമേജ്. ഒന്നാമത്തെ ഡാമേജ് എന്തായിരുന്നു, നമ്മുടെ സീരീസ് ആയിട്ട് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബൾബ് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ മൊത്തം ബൾബും വർക്കാവില്ല. ഇനി രണ്ടാമത്തെ എന്താണ്, നമ്മുടെ റെക്ടിഫയർ അതായത് നമ്മുടെ LED ഡ്രൈവർ
അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എ സിയെ ഡി സി ആക്കി മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടും നമ്മുടെ ബൾബ് വർക്ക് ചെയ്യില്ല. അപ്പൊ ഈ രണ്ട് മെയിൻ റീസൺ കൊണ്ടാണ് നമ്മുടെ ബൾബ് വർക്ക് ചെയ്യാത്തത്. ഇനി ഈ റെക്ടിഫയറുടെ കൂടെ വരുന്ന ഒരു സാധനമാണ് എന്ത്? ഫിൽട്ടർ കപ്പാസിറ്റർ. ഫിൽട്ടർ കപ്പാസിറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് റെക്ടിഫയറുടെ കൂടെ തന്നെ ഈ ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പൊ ഈ ഫിൽട്ടർ കപ്പാസിറ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? എ സി ആയിരിക്കും. അതായത് മേലെയും പോവും താഴെയും വരും. ഇനി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു, അതായത് എൽ ഇ ഡി ഡ്രൈവറിൽ കൂടെ അത് കടന്നു പോയി. അപ്പൊ എന്ത് ചെയ്തു ഞാൻ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? എ സിനെ ഡി സി ആക്കി മാറ്റുന്ന പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഈ എസ് പോലുള്ള സാധനം രണ്ടും മേൽഭാഗത്തേക്ക് വരും. അതാണ് എന്ത്? റെക്ടിഫയറുടെ ഔട്ട്പുട്ട്. റെക്ടിഫയർ എന്ന് വെച്ചെന്താണ്? എൽ ഇ ഡി ഡ്രൈവർ. സോ എൽ ഇ ഡി ഡ്രൈവറുടെ ഔട്ട്പുട്ട് എന്താണ്? ഇതാണ് ഔട്ട്പുട്ട്. പക്ഷെ നമുക്ക് അതാണോ വേണ്ടത്? നമുക്ക് ഇതല്ലേ വേണ്ടത്. സോ ഫിൽട്ടർ കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതുപോലത്തെ ഔട്ട്പുട്ട് വരിക. ഇതെന്താ? ഇത് ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. സോ ഫിൽട്ടർ കപ്പാസിറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ. റെക്ടിഫയറുടെ ഔട്ട്പുട്ട് ഇത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതാണോ വേണ്ടത്? അല്ല, സ്ട്രൈറ്റ് ലൈൻ ആണ് വേണ്ടത്. സോ ഈ സ്ട്രൈറ്റ് ലൈൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫിൽട്ടർ കപ്പാസിറ്റർ യൂസ് ചെയ്യണം. ഫിൽട്ടർ കപ്പാസിറ്റർ എന്ന് വെച്ചാൽ സാധാരണ ഒരു കപ്പാസിറ്റർ തന്നെയാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈനായിട്ടുള്ള ഡി സി ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ ഇത് എ സി ആണ്, ഇത് ഡി സി ആണ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? പൾസേറ്റഡ് ഡി സി. ഈ റാറാ പോലെയുള്ള ഭാഗമില്ല, ഇതിനെ നമ്മൾ പൾസേറ്റഡ് ഡി സി എന്ന് വിളിക്കുക. അതായത് എ സിയും അല്ല ഡി സിയും അല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരു സാധനമാണ്. സോ നമ്മൾ റെക്ടിഫയർ അഥവാ എൽ ഇ ഡി ഡ്രൈവർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതായിരിക്കും ഔട്ട്പുട്ട്. ഇനി ഫിൽട്ടർ കപ്പാസിറ്ററും കൂടെ ഉപയോഗിച്ചാലേ ഡി സി ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഈ ഫിൽട്ടർ കപ്പാസിറ്ററിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബൾബ് കത്തില്ല. സോ മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ ബൾബ് കത്താതെ, ഒന്ന് എന്താണ്, ഈ സീരീസിലെ ഏതെങ്കിലും ഒരു ബൾബ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻഡയർ ബൾബ് കത്തില്ല. ഇനി രണ്ടാമത്തെ റെക്ടിഫയറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമ്മുടെ ബൾബ് കത്തില്ല. ഇനി മൂന്നാമത്തെ എന്താണ്, നമ്മുടെ ഫിൽട്ടർ കപ്പാസിറ്ററിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമ്മുടെ ബൾബ് കത്തില്ല. സോ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ബൾബിന് ഡാമേജ് ആവാനുള്ള കാരണങ്ങൾ. ഇനി ഈ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഈ റിപ്പയർ ചെയ്യാൻ നമുക്ക് കുറെ സാധനങ്ങൾ, ഉപകരണങ്ങൾ, ടൂൾസ് വേണം. അപ്പൊ അതിനെക്കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതായത് ബൾബിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ ആ ബൾബിനെയൊക്കെ നമുക്ക് അയച്ചു മാറ്റി പിരിച്ചെടുക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ ഒരു സെറ്റ് ഓഫ് ടൂൾസ്, അതായത് ഉപകരണങ്ങൾ കണ്ടിരുന്നു. പക്ഷെ അതെന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്? ഒരു എൽ ഇ ഡി ബൾബിന്റെ കൺസ്ട്രക്ഷൻ, നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടൂൾസ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ഇനി ഇതെന്തിനാണ് ഒരു എൽ ഇ ഡി ബൾബ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ്? ഇപ്പൊ ഇതിൽ ആദ്യം എന്താണ്, സോൾഡറിങ് അയൺ. നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു, സോൾഡറിങ് അയണും വേണം, സോൾഡറും വേണം. അതായത് ലെഡില്ല, ഞാൻ പറഞ്ഞിട്ടൊരു വയർ, അതും വേണം, സോൾഡർ വാക്സും വേണം. അടുത്തത് മൾട്ടിമീറ്റർ. അപ്പൊ ഇതൊരു മഞ്ഞ കളർ ഒരു പെട്ടി പോലത്തെ ആയിരിക്കും. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പകരം യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് സാധനം, ഒരു ചെറിയ സാധനമാണ് എന്ത്? മൾട്ടിമീറ്റർ. അമ്മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അത് തന്നെ ഒരു വലിയ ബോക്സാണ്. പിന്നെ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വോൾട്ട് മീറ്ററും വേണം. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വലിയ വലിയ ഇൻസ്ട്രുമെന്റ് വേണം. അപ്പൊ അതിന് പരുന്തയും ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം. ആ ചെറിയ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് വോൾട്ടേജും കണ്ടുപിടിക്കാം, കറണ്ടും കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധവും കണ്ടുപിടിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് മൾട്ടിമീറ്ററും വേണം. പിന്നെന്താ? ടെസ്റ്റർ. നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഒരു സ്ക്രൂഡ്രൈവർ പോലെ തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ കറണ്ട് ഉള്ള സ്ഥലത്ത് കൊണ്ട് ആ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു റെഡ് കളർ ലൈറ്റ് കത്തും. ആ റെഡ് കളർ ലൈറ്റ് കത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ കറണ്ട് ഉണ്ട് എന്ന് പറയാം. അത് കത്തിയില്ലെങ്കിൽ ഇവിടെ സപ്ലൈ ഇല്ല എന്ന് പറയാം. സോ ആ ടെസ്റ്ററും വേണം. പിന്നെ സ്ക്രൂഡ്രൈവർ. അപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ നിർമ്മാണ സമയത്ത് എന്താ പറഞ്ഞത്? മെയിൻ പാർട്സിൽ സ്ക്രൂകളുണ്ട്. സോ സ്ക്രൂസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളെയും ടൈറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് റിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ സ്ക്രൂ ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും പിരിച്ചിടണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൂഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പി സി ബി ബോർഡ്. ഇതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഇനി അടുത്ത നോസ് പ്ലെയർ. അതും ഒരു കട്ടിംഗ് പ്ലെയർ പോലത്തെ ഒരു സാധനമാണ്, പക്ഷെ ഷേപ്പ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ നോസ് പ്ലെയർ എന്ന് വിളിക്കുന്നത്. അവസാനത്തെ ട്വീസർ. ട്വീസർ എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഈ പിരിയൊക്കെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലക്കർ ഉണ്ട്. ആ പ്ലക്കർ പോലെ ഒരു സാധനമാണ് എന്ത്? ട്വീസർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം എന്ത് ഒരു എൽ ഇ ഡി ബൾബ് റിപ്പയർ ചെയ്യാൻ. റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആ എൽ ഇ ഡി ബൾബ് മൊത്തം അഴിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് എവിടെയാ പ്രശ്നം എന്ന് നോക്കാൻ. സോ ഈ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൂൾസിന്റെ ആവശ്യം വരുന്നത്. സോ ഇത് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് LEDയുടെ അവസാനത്തെ ടോപ്പിക് നോക്കാം, അതായത് ഡിസ്പോസൽ. ഡിസ്പോസൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ ബൾബ് എങ്ങനെ നമുക്ക് സംസ്കരിക്കാം, അതായത് നമ്മൾ ബൾബ് യൂസ് ചെയ്തു, യൂസ് ചെയ്തതിന് ശേഷം അതിപ്പോൾ ഉപയോഗശൂന്യമായി, വർക്കാവുന്നില്ല. ഈ വർക്കാവാത്ത ബൾബിനെ നമുക്ക് വെറുതെ വലിച്ചെറിയാൻ പറ്റുമോ? ഇല്ല. സോ അതിനെ നമ്മൾ എങ്ങനെ സംസ്കരിക്കുക, എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നാണ് നമ്മൾ ആ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾ ടെക്സ്റ്റ് അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം? ഒരു ബൾബിന്റെ പ്ലാസ്റ്റിക് പോർഷൻസും ഉണ്ട്, മെറ്റാലിക് പോർഷൻസും ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക് പോർഷൻസും ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക്കിന്റെ ഭാഗങ്ങൾ, മെറ്റാലിക് അഥവാ ലോഹത്തിന്റെ ഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഭാഗങ്ങൾ. ഈ മൂന്നും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ട് എന്നിട്ട് മൂന്നും കൊണ്ടുപോയി സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് ഡിസ്പോസ് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് സംസ്കരിക്കുക. അതല്ലാതെ ബൾബ് മൊത്തമായിട്ട് നമ്മൾ കൊണ്ടുപോയി വലിച്ചെറിയരുത്. മൂന്ന് പാർട്ടുകൾ നമുക്ക് വേർതിരിച്ചതിന് ശേഷം നമ്മളിത് പോയി ഡിസ്പോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത്ര പഠിച്ചാൽ മതി. അപ്പൊ LED ബൾബിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പഠിച്ചു. ഡൗട്ട് ഉള്ളവര് വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പൊ എല്ലാവർക്കും LED ലാമ്പിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും ഫീഡ്ബാക്സും എന്നെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.